ബീദൽ ഹദ ഹോളിഡേയ്സ് ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇപ്പം ഇന്ന് റൂംമേറ്റ്സിൻ്റെ ഒപ്പമാണ്. അത്ത അകലെന്നാണ് വ്യൂ. ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്, റൂംമേറ്റ്സിൻ്റെ അടുത്തേക്കാണ് പോവാം. എല്ലാവരും ഓൾറെഡി ഓരോ പരിപാടികളും കാര്യങ്ങളായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോയേക്കാണ്. ഞങ്ങളുള്ള ബാക്കിയുള്ള നാല് പേരും കൂടിയിട്ടാണ് ഈ പരിപാടി സെറ്റ് ചെയ്തേക്കണം. ഇതാണ് എൻ്റെ റൂംമേറ്റ്സ് ബഹ്മാൻജി, സാലിക്ക, സൈഫ്. നമുക്കൊരു ചായ കുടിച്ചിട്ടാവല്ലേ ബാക്കി കാര്യങ്ങൾ. വാ നോക്ക നോക്ക. അപ്പൊ ചായ കുടി കഴിഞ്ഞു. ചായ ഇവിടെ ഒരു കടയിൽ നല്ല അടിപൊളി ബീഫിന്റെ മറ്റേ ഷവർമ മറ്റേ പൊറോട്ട റോളില്ലേ, അതിലൊരു ബീഫ്, അത് എന്തോരാ ഫില്ലിങ് ബീഫ്, നിറച്ച് ബീഫ്. ചിക്കൻ ഓർഡർ ചെയ്തവർക്ക് നിറച്ച് ചിക്കൻ, നാല് തറംസ്. അത് ഇവിടെ റേറ്റ് കുറച്ച് കുറവ് തോന്നിയത് ഒരു അത്ഭുതം തന്നെയാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവിടെയൊന്നും ഇത്ര വില കുറവിനൊന്നും കിട്ടില്ല. അവർ ജസ്റ്റ് പള്ളിക്ക് പ്രാർത്ഥിക്കാൻ പോയിക്ക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മെയിനായിട്ട് മറ്റേ ഒരു വില്ലേജ് പോലത്തെ ഏരിയ ആണ്, അതായത് മറ്റേ ഗ്രാമപ്രദേശങ്ങളാണ്. ഇപ്പോൾ ഒരു കഷ്ടൊരു ഒരു 150-200 കിലോമീറ്റർ ഇല്ല, 150-ന് മേലെ കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ അത്തേലെത്തുക. ഓൾമോസ്റ്റ് ഒരു ഒരു 1.5 മണിക്കൂർ ആ ഒരു ടൈമിങ് എടുക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ച് നിർത്തിയതാട്ടോ. ഇപ്പോൾ മറ്റേ ഈ ലക്സസ് അല്ലെങ്കിൽ പ്രയാഡോ അങ്ങനത്തെ വണ്ടികളിലൊക്കെ കുറച്ച് ഹെവി ആയിട്ടുള്ള വണ്ടികളിലൊക്കെ വന്ന് കുറച്ച് രസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇതിന് ഇവിടെ നിങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞൊരു മറ്റേ ഡാമുണ്ട്, അത്ത ഡാം, അട്ട ഡാമുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. പിന്നെ ഒരു പാർക്ക്, പിന്നെ എന്തോ ഒരു അങ്ങനത്തെ 1-2 പരിപാടികളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ മാതിരി ഇത് മറ്റേ മലനിരകൾക്കിടയിൽ മറ്റേ കടലിറങ്ങി പോയ സ്ഥലങ്ങളാണ്. ഇവിടത്തേക്ക് പർവ്വതം നമ്മുടെ നാട്ടിലത്തെ മാതിരി അല്ലേ, ഇവിടെ ഒരു ഒരു പ്രത്യേക ലൈൻ പർവ്വതങ്ങളാണ്. കാണാനൊക്കെ ഒരു പ്രത്യേക ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചുകൂടി അടുത്ത് നല്ല മനസ്സിലാവുള്ളൂ, അതിൻ്റെ സൂമിങ്ങും ഇല്ല. അപ്പോൾ അതാണ് ഇതാണ് അത്ത ബ്രീഫ്. ആക്ച്വലി ഇവിടെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചിട്ട് ഇവിടെ നല്ല മറ്റേ സൈക്ലിങ്ങിൻ്റെ ട്രാക്ക് ഉണ്ട്, റോഡല്ലാതെ മറ്റേ സൈക്ലിങ്ങിൻ്റെ ട്രാക്ക് കൂടിയുണ്ട്. അപ്പോൾ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡാമിൻ്റെ അതിൽ കൂടെ ഒക്കെ ഉള്ള റൂട്ടിൽ കൂടെ സൈക്ലിംഗ്, സൈക്ലിങ്ങിൻ്റെയും മറ്റേ ഈ സ്കൂട്ടർ അത് പോകാനുള്ള ട്രാക്കാണ് കേട്ടോ. അത് റോഡിനോട് ചേർന്നിട്ട് തന്നെ ഈ സാധനം ടു സൈഡാണ്, ഒരു വഴി ഇത് ഒരു വഴി ഇത്. അപ്പോൾ ഇതിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ അത്ത വരെ പോകാം, ആ ഡാമൊക്കെ കവർ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇങ്ങനൊരു പരിപാടി കൂടി ഉണ്ട്, അത് ചെയ്ത് നല്ല രസമായിരിക്കും. പിന്നെ നമുക്ക് ഈ കാലും കൈയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ പരിപാടി പറ്റില്ല. അപ്പോൾ ഇവിടെ തന്നെ കണ്ട ഗൈഡ് ലൈൻസ് RTA ആണ്, ഇതൊക്കെ RTA ലൈമ്, അത് RTA ആണ് പരിപാടി. കണ്ട ഈ സ്കൂട്ടർ സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ്, വെയർ ഹെൽമെറ്റ് ആൻഡ് യുവർ സീറ്റ് ബെൽറ്റ്. കണ്ട ഈ സ്കൂട്ടേഴ്സ് ഇപ്പോൾ ഇവിടുന്ന് എടുക്കുക. ഇവിടെ 1 മണിക്കൂറിന് 20 റംസാണ് ചാർജ് എന്നാണ് ഞാൻ ആപ്പ് നോക്കിയപ്പോഴേക്ക് മനസ്സിലായത്. അത് ഒരു 40 റംസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഇടുക, ഇവിടുന്ന് ഈ സാധനം എടുത്തിട്ട് പടക്കുക. ആ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ആർക്കെങ്കിലും അങ്ങനെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്തു. ഇത് സൈക്കിള് മറ്റേ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുന്ന സൈക്കിളാണ്. ഉണ്ടോ അതെ, ആക്സിലേറ്റർ അല്ലല്ലോ. ഓ ചവിട്ടിട്ട് തന്നെ പോകണം, പക്ഷെ എന്നാലും നല്ല രസം ഉണ്ടാവും. ചവിട്ടാൻ പറ്റാത്തൊരു കീ സ്കൂട്ടർ ഉണ്ട് കേട്ടോ, അത് മതി. അപ്പോൾ അത് പക്ഷെ ഇത് ഞാൻ വിചാരിച്ചേക്കണത് ഇത് മറ്റേ ഇലക്ട്രിക് ആണെന്നാണ്. എനിക്ക് തെറ്റിയതാണോ ഇവർക്ക് തെറ്റിയതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കണ്ടത് ഇത് സൈക്കിളിൻ്റെ ആൾക്കാർക്കുള്ളൊരു വെയ്റ്റിംഗ് ഷെഡാണ്. ഇവിടെ മറ്റേ സൈക്കിൾ ഓടിക്കാൻ വരുന്നൊരു കൊണ്ട വെയ്റ്റിംഗ് ഷെഡാണ്. മഴ പെയ്യാത്തോണ്ടാന്ന് തോന്നുന്നു, ഇവരിവിടെ ഷീറ്റ് ഇട്ടില്ല. പക്ഷേ വെയിൽ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ഏതാ തിരക്ക്, ലോങ് വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും വന്നു കേട്ടോ. ഇവിടെ മലമ്പുഴ ഡാം തന്നെ റേറ്റ്, മറ്റേ മജാസിലുള്ള സാധനം അവിടെ 60 തറവസ, അവിടെ 20 അല്ല. ഞാൻ അത്താരം ലോക്ക് കണ്ടോ, ഏറ്റവും കയറിട്ട ബസ് വരിക. നല്ല ഡാമിൻ്റെ പ്രകൃതിദത്തമായ വ്യൂ. നമ്മുടെ ടീം ഓൾറെഡി നടന്നു കഴിഞ്ഞു, സംഭവം വൈബ് ഉണ്ടല്ലേ, നൈസ് പരിപാടിയാണോ. ആ സൈഡ് കണ്ട, ആ സൈഡ് വ്യൂ കണ്ട ഡാം, അതും അടിപൊളിയാ. ഓപ്പൺ വ്യൂ അടിപൊളിയാ. മലമ്പുഴ ഡാമിൻ്റെ അത്ര ഇല്ലല്ലേ. അറ്റം വരെ ഉണ്ട് കേട്ടോ, നല്ല ദൂരത്തേക്കൊക്കെ ബോട്ടുകൾ ഇങ്ങനെ അറ്റം വരെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് 120 റംസാ, 120 രണ്ടുപേർക്ക്.
അതിനൊക്കെ നല്ലത് കയാക്ക് നടത്താറോ കറൻസ് അല്ലെങ്കിൽ ഡബിൾ കയാക്ക് ഇവിടെ ഇല്ല കയാക്ക് ചെയ്യാനാണെങ്കിൽ കയാക്കിങ് മാത്രം ഓപ്ഷൻ മജാസിനിയാണ് നല്ലത് ഡോണറ്റ് ഡോണറ്റ് ബോട്ട് നമ്മുടെ മറ്റേ വട്ടവഞ്ചി അതില് മോട്ടറുണ്ട് 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 അതല്ലടാ ആ അറ്റം വരെ ബോട്ടുകൾ പോയക്കടത്ത് മൊത്തം പോയി ഡോണറ്റ് ബോട്ടുകാരാണ് ആ അറ്റം വരെ പോണേ അൺലിമിറ്റഡ് അല്ലേ അല്ലല്ലേ ഇത് വെറുതെ അങ്ങോട്ട് നീക്കി കൊടുത്ത് അങ്ങോട്ട് പൊക്കോളൂ ഈ സാധാരണ രീതിയിലാണെങ്കിൽ ഇതിന്റെ അടി വരെ എത്താറുന്നു ഇന്നിപ്പോ ഒടുക്കത്തെ തിരക്ക് അടുക്കാൻ പറ്റണില്ല ഈ വെക്കേഷന് വരുമ്പോ എല്ലാരും ശ്രദ്ധിച്ചോളോ നല്ല തിരക്കുണ്ടാവും അത് നല്ല തിരക്കുണ്ട് വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് അധികം ആൾക്കാരുണ്ടാവില്ല ഞങ്ങള് വിചാരിച്ചേ തിരക്ക് ഷോ അടുക്കാൻ പറ്റണില്ല നോക്കി നല്ല റഷുണ്ട് നമ്മുടെ ഇപ്പൊ ഒരു മലമ്പുഴ ഡാമൊക്കെ കാണാൻ വരുന്ന നമ്മുടെ നാട്ടില് മലമ്പുഴ പോലത്തെ ഒരുപാട് ഡാമുകളുണ്ട് ഇവിടെ ഇപ്പൊ ഇങ്ങനത്തെ വരണം ഉണ്ടാവുള്ളോ ബസ് വരും നോക്കി ഓ ഏതാ പാട് നല്ല നല്ല സ്റ്റീപ്പായിട്ടുള്ള വഴിയാണ് കയറി കിട്ടാൻ തിരിഞ്ഞങ്ങോട്ട് കയറി തുടങ്ങിയപ്പോൾ ചെറിയൊരു ഭയം വന്നു ഫസ്റ്റ് കയറിയിട്ട് ഒരേ ഒരു വലി വരുന്നേക്ക് വരുന്നേക്ക് ഹായ് സംഭവം അവിടെ കല്ലപ്പെട്ടിട്ട് നല്ല വൈബായിട്ടുണ്ട് മസ്റ്റ് വിസിറ്റ് തന്നെയാണ് വന്ന് കാണാൻ മാത്രം ഉണ്ട് ഈ മലകളുടെ ഭംഗി നമ്മുടെ നാട്ടിലത്തെ മലകളല്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചന്ദ്രൻ ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി ഞാൻ ആ ബസ് കയറണത് കാണിച്ചു തരാം കേട്ടോ ഓ ാണ് പരിപാടി കഴിഞ്ഞിട്ടുള്ള റിട്ടേൺ സംഭവം കാലിന് ചെറിയ വേദനയുണ്ട് എന്നാലും നടന്നിറങ്ങാൻ തീരുമാനിച്ചു നടന്നിറങ്ങി നടക്കാൻ സ്റ്റെപ്പുണ്ട് കല്ലുണ്ട് റോഡുണ്ട് ഒക്കെ നമ്മുടെ ഇഷ്ടം നമ്മുടെ ഫുൾ ടീമും ഇറങ്ങി അടുത്ത പരിപാടി ഓ എനിക്ക് സ്റ്റെപ്പൊന്നും ഇറങ്ങാൻ പറ്റില്ല എനിക്ക് അതിനൊക്കെ കൺവീനിയൻസ് ഇതാണ് അവിടെ കണ്ടോ രണ്ടുപേരുടെ ഫോട്ടോ വരച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടുത്തെ മറ്റേ രാജാക്കന്മാരുടെ അവിടെയൊക്കെ എന്തൊരു സംഭവം വരുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ലൈൻ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രക്കിങ് കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അതൊക്കെ ഒരു അടിപൊളി പരിപാടി ആയിരിക്കും അടിപൊളി മാവ് 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 ഈത്തപ്പഴം ണ്ടോ അതിലൂടെ കൊറേ മാവുണ്ടോ അതിൻ്റെ ഉള്ളില് മാങ്ങുണ്ട് കേട്ടോ നിങ്ങൾക്ക് സൂമി ഇത് കാണാൻ പറ്റാത്തോണ്ടാണ് മാങ്ങുണ്ട് അപ്പോൾ അത്ത പരിപാടി കഴിഞ്ഞു ഇനി ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് അത് കണ്ടിട്ട് വരാം തിരക്കുള്ള സമയങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നടന്ന് കയറണം അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷനാണുള്ളത് ഈ സൈക്കിൾ എടുക്കുക ഓക്കേ കണ്ട ആൾക്കാർ കൊത്തുന്നത് വേണ്ട ഈ സംഭവം കയ്യിലുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടേ അപ്പം വന്നിട്ട് കൊത്തിയത് വേണ്ട ഈ സംഭവം കയ്യിലുണ്ടെങ്കിൽ അത് നടക്കുള്ളൂ നമ്മൾ മറ്റേ വെറുതെ ഫോണിലെടുത്ത് പോകുമ്പോൾ ഒരു പട്ടി പോലും നമ്മൾ ആലോചിക്കില്ലേ അതൊരു അഡ്വാൻറ്റേജ് ആട്ടാ ആ വീക്കെൻഡ് അതിൻ്റെ ആണ് മറച്ച ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോഴും ഹായ് പരിപാടി കഴിഞ്ഞു ചെറിയൊരു നൈറ്റ് വ്യൂ കിട്ടിക്കാൻ വേണ്ടിട്ടാ ആ മലയുടെ അതിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ പോയിട്ടാണ് ഡാം ഇത് ഈ മലയുടെ നേരെ ബാക്ക് സൈഡിലാണ് ഡാം നമ്മുടെ പരിപാടി നമ്മൾ പോയി അത്ത ഹെറിറ്റേജ് വില്ലേജ് ഇവിടെ എന്തൊക്കെയാ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്
ഫൈനൽ പ്രൊഡക്റ്റ്. നമ്മുടെ ഇവിടെ ഒരു ഒരു സംഭവം മുകളിൽ പണിത് വെച്ചിട്ടുണ്ട്. ഹിൽസൊക്കെ കാണുമ്പേ ഈ സാധനമാണ് അവർ ലൊക്കേഷനായിട്ട് എല്ലാവരും ഇടുക. അപ്പോൾ അതും കൂടി ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ഒരു സമാധാനമാവും. കാലും കൂടി ഇല്ലാത്തതുകൊണ്ട് അതും കൂടി കയറി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. അപ്പം അതൊന്ന് എൻജോയ് ചെയ്യട്ടേട്ടാ. മാതാവി നല്ലൊരു കോട്ട മാതിരി പണിത് വെച്ചേക്കണത്. പണിത് വെച്ചേക്കണതാണോ മുമ്പുള്ളതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ചെറിയൊരു ഔട്ട്ലൈൻ വ്യൂ ഇവിടെ നിന്ന് കിട്ടും. ലൈറ്റിങ് ഇതാണ് ഞാൻ നേരത്തെ പോയ ഹെറിറ്റേജ് വില്ലേജ്. ഇതിങ്ങനെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വ്യൂ കൂടി ഉണ്ട്. അവിടെ ശരിക്കും പ്രോപ്പർ വില്ലേജ് തന്നെയാണ് കേട്ടോ. അത് മേലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അത്ത ഹട്ട എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ, നൈറ്റ് വ്യൂ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ആ ഏതാ ഭംഗി, നല്ല അടിപൊളിയുണ്ട് കേട്ടോ. അറ്റത്തേക്ക് എത്താറായി. കുറച്ചും കൂടി സ്റ്റെപ്പ് കയറി കഴിഞ്ഞാ മാറ്റം. ഹായ്, എന്ത് ഭംഗി. അവിടെ അത്യാവശ്യം ലോക്ക്ഡ്. പക്ഷെ നല്ല ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂവും കൂടി എടുക്കാം. ആ നേരത്തെ കണ്ട അറബിക് ഡാൻസ് അതിൻ്റെ ഉള്ളവർ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ആ വന്നു കഴിഞ്ഞാൽ ഈ പൂട്ടിട്ട വാതിൽ കാണാം. ഷഫി ഇന്ന് കാലത്ത് വന്നിട്ട് ഈ പൂട്ടിട്ട വാതിൽ കണ്ടു. ആറങ്ങി ഇറങ്ങി എല്ലാവരും ഇവിടെ വരെ വരിക. ഈ പൂട്ടിട്ട വാതിൽ കാണാം, എന്നിട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ അന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തൊരു പരിപാടിയായിട്ട് വരുന്നത് വരെ സെറ്റ് 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 സെറ്റ്.